പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവർ ആരുണ്ട്? പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. അലൻ സ്റ്റൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇടമൺ 34. കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ വെർമോറ, സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ, കെറോവിറ്റ്, ജോൺസൺ, സിംബോള, ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും. നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, ഇടമൺ 34. ഫോൺ 9656570700. അപ്പുവിന്റെ ചക്കരക്കുട്ടി, എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലുണ്ടല്ലോ. 25 വർഷത്തിലേറെയുള്ള പാരമ്പര്യമാണ് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിന്റേത്. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ. ഭർത്താവിന് പിന്നാലെ ഭാര്യയും മരിച്ചതോടെ അനാഥത്വത്തിലായ പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കി ബാലാവകാശ കമ്മീഷനും സാമൂഹ്യക്ഷേമ വകുപ്പും. കുട്ടികൾക്ക് അടച്ചുറപ്പുള്ള വീടും തുടർ പഠനവും നൽകുമെന്ന അധികൃതർ. KSRTC പുനലൂർ ഡിപ്പോയിൽ നിന്നും ശനിയാഴ്ച മുതൽ ബസ് സർവീസ് ഭാഗികമായി പുനരാരംഭിക്കും. ആദ്യഘട്ടത്തിൽ സർവീസ് ആരംഭിക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ. കിഴക്കൻ മേഖലയിൽ റെയിൽവേ പാളത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്നത് പതിവാകുമ്പോഴും അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. മരങ്ങൾ പാളത്തിൽ പതിക്കുന്നത് പതിവായതോടെ ഗതാഗത തടസ്സവും തുടർക്കഥ. പാലുൽപാദനത്തിൽ കേരളത്തെ ഒന്നാമതെത്തിച്ച ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിന് സ്വീകരണം ഒരുക്കി പുനലൂർ നഗരസഭ. വായനാക്കൂട്ടത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും നഗരസഭാ പരിധിയിലെ പട്ടികജാതി കുട്ടികൾക്കുള്ള ലാപ്ടോപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്യും. കേരളത്തെ മികച്ച പാലുൽപാദന സംസ്ഥാനമാക്കി മാറ്റിയതിനുള്ള രാജ്യാന്തര പുരസ്കാരത്തിന് അർഹനായ മന്ത്രി കെ രാജുവിനെ പുനലൂർ നഗരസഭാ അധികൃതർ ആദരിച്ചു. നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാലും കൗൺസിലർമാരും ചേർന്ന് മന്ത്രിക്ക് പുരസ്കാരം നൽകി. കുടുംബശ്രീ CDS പ്രവർത്തകരും മന്ത്രി കെ രാജുവിന് പുരസ്കാരം സമ്മാനിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളിലെ വായനാ സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിനും സർഗാത്മകത വളർത്തിയെടുക്കുന്നതിനുമായി പുനലൂർ നഗരസഭ ആവിഷ്കരിച്ച പദ്ധതിയായ വായനാക്കൂട്ടത്തിന്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും രൂപീകരിച്ച വായനാക്കൂട്ടത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. 6000 കുട്ടികളെ പങ്കെടുപ്പിച്ച് സ്കൂൾ തലത്തിൽ നടത്തിയ മത്സരത്തിൽ വിജയികളായ 600 കുട്ടികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയത്. 463 കുട്ടികളാണ് സ്കോളർഷിപ്പിന് അർഹരായത്. ഇവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും മന്ത്രി കെ രാജു വിതരണം ചെയ്തു. സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകളും നൽകി. ഗ്രന്ഥപുര സാംസ്കാരിക സമിതിയാണ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ സംഭാവന ചെയ്തത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ വില കൂടിയ പുസ്തകങ്ങളും കുട്ടികൾക്ക് സമ്മാനമായി നൽകി. ചടങ്ങിൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ നേടിയ മിടുക്കരായ, നഗരസഭാ പരിധിയിലെ മിടുക്കരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു. മന്ത്രി കെ രാജു വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ കൈമാറി. പുനലൂർ നഗരസഭയ്ക്കൊപ്പം വായനക്കൂട്ടം സ്കൂളുകളിൽ വ്യാപകമാക്കാൻ സഹായമൊരുക്കിയ ഗ്രന്ഥപുര സാംസ്കാരിക സമിതിക്കും മന്ത്രി ചടങ്ങിൽ പുരസ്കാരം നൽകി. ചെമ്മന്തൂർ കൃഷ്ണപിള്ള സ്മാരക നിലയത്തിലൊരുക്കിയ പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ലൈവ് വാർത്ത, പുനലൂർ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ചാനൽ ലൈവ് ഒരുക്കുന്ന രാമായണത്തിലൂടെ എന്ന പ്രത്യേക പരിപാടിയുടെ വീഡിയോ CD പ്രകാശനം ചെയ്യും.
വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു, നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാലിന് നൽകിയാണ് സി ഡി പ്രകാശനം ചെയ്യുന്നത്. ഈശ്വരവിശ്വാസം എന്നത് കേവലം പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. എന്നാൽ മാനവരാശിക്ക് മുഴുവൻ പ്രവൃത്തിയിൽ കൂടി മാതൃകയായി മാറിയ ആ ശ്രീരാമചന്ദ്രന്റെ ജീവിതം നമുക്ക് വരും കാലങ്ങളിൽ സന്ദേശമായി സ്വീകരിക്കാം. അതിനേറ്റവും ഉത്തമമാണ് രാമകഥ, രാമചരിതം, ഒപ്പം സീതാചരിതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ചാനൽ ലൈവ് ഒരുക്കിയ രാമായണ പാരായണവും വിവരണവും ചേർത്തുള്ള പ്രത്യേക പരിപാടിയാണ് രാമായണത്തിലൂടെ. ഇതിന്റെ പ്രകാശനമാണ് പുനലൂരിൽ നടന്നത്. വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു, നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാലിന് നൽകിയാണ് സി ഡി പ്രകാശനം ചെയ്തത്. മന്ത്രി കെ രാജുവിനും പുനലൂരിലെ പ്രതിഭകളായ വിദ്യാർത്ഥികൾക്കുമുള്ള ആദരവ് വേദിയിലായിരുന്നു സി ഡിയുടെ പ്രകാശനം. ചാനൽ ലൈവ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ലൈവ് വാർത്ത റെസിഡന്റ് എഡിറ്റർ ബിജിത് കുമാർ, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. രാമായണ മാസാരംഭമായ ജൂലൈ 17 മുതൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് രാമായണത്തിലൂടെ ചാനൽ ലൈവിൽ സംപ്രേഷണം ചെയ്യും. വൈകിട്ട് 6 മണിക്ക് പുനഃസംപ്രേഷണവും ഉണ്ടാകും. പ്ലാത്ര ഉണ്ണികൃഷ്ണനാണ് രാമായണം പാരായണം ചെയ്തിരിക്കുന്നത്. പ്രമുഖ ആത്മീയ ആചാര്യൻ മാത്ര സുന്ദരേശനാണ് വിവരണം. ലൈവ് വാർത്ത പുനലൂർ. പിതാവിന്റെ വേർപാടിന് പിന്നാലെ അമ്മയും മരണത്തിന് കീഴടങ്ങിയതോടെ അനാഥത്വത്തിന്റെ കരിനിഴലിലായ അഭിനയ്ക്കും ആദിത്യയ്ക്കും തുണയായി സാമൂഹ്യക്ഷേമ വകുപ്പും ബാലാവകാശ കമ്മീഷനും. കുട്ടികൾക്ക് വീടും വിദ്യാഭ്യാസത്തിനുള്ള സൌകര്യവും ഒരുക്കി നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. 8 മാസം മുമ്പാണ് മേലില സുനിൽ ഭവനത്തിൽ സുനിൽകുമാർ വീടിനടുത്തുള്ള പാറക്കുളത്തിൽ വീണ് മരിച്ചത്. തുടർന്ന് പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കലാകുമാരിയും മക്കളായ അഭിനയും ആദിത്യയും ജീവിതം തള്ളി നീക്കിയത്. അന്നന്നത്തെ അന്നത്തിനുള്ള വകയും കുട്ടികളുടെ പഠനച്ചെലവുമെല്ലാം കണ്ടെത്താൻ പെടാപ്പാടുപെടുകയായിരുന്നു കലാകുമാരി. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മരണം കലാകുമാരിയെ തട്ടിയെടുത്തു. ഇതോടെ അഭിനയും ആദിത്യയും അനാഥത്വത്തിന്റെ കരിനിഴലിലുമായി. ചക്കുവരക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും. കുട്ടികളുടെ ഈ ദുരിത ജീവിതം മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെത്തിയതോടെയാണ് സാമൂഹ്യക്ഷേമ വകുപ്പും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും ഇവർക്കു മുന്നിൽ വെളിച്ചമായി എത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വീട്ടിലെത്തി അഭിനയെയും ആദിത്യയും സന്ദർശിച്ച ബാലാവകാശ കമ്മീഷൻ സാമൂഹ്യക്ഷേമ വകുപ്പ് അധികൃതർ ഇവർക്ക് അടച്ചുറപ്പുള്ള വീടും കുട്ടികളുടെ തുടർ പഠനവും ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ സി ജെ ആന്റണിയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ ചെയർമാൻ കോമളകുമാരി, ശിശുക്ഷേമ സമിതി ഓഫീസർ ബിജു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കുട്ടികൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും തുടർന്ന് ചെയ്തു നൽകുമെന്നും സംഘം ഉറപ്പു നൽകി. പ്രദേശവാസികളുടെ പിന്തുണയോടെയും സഹകരണത്തോടെയുമാകും കുട്ടികൾക്ക് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുക. കുട്ടികളുടെ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളാണ്. അപ്പം വൈകാരികമായി അവരുടെ ബന്ധുത്വവും അതിനോടൊപ്പം ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു ബന്ധുബലം അവർക്കുണ്ടാവണം. പിന്നെ കുട്ടികളുടെ രണ്ടുപേരും വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. വിദ്യാഭ്യാസത്തിന് സർക്കാരിന്റെ തന്നെ വിജ്ഞാന ദീപ്തി ഡിസ്ട്രിക്ട് പ്രൊട്ടക്ഷൻ ഓഫീസറും അല്ല പ്രൊട്ടക്ഷൻ ഓഫീസറും സി ഡബ്ല്യു സി ചെയർപേഴ്സണും നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട്. അപ്പം അത് ജില്ലയിലെ ശിശു സംരക്ഷണ സംവിധാനം കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ മാസം തന്നെ അടുത്ത മാസം മുതൽ തന്നെ കുട്ടിയുടെ അക്കൗണ്ടിൽ കുട്ടികളുടെ സംരക്ഷണത്തിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള പൈസ ഇടാനായിട്ടുള്ള ഉത്തരവുകൾ ഇന്ന് തന്നെയാണ്. പിന്നെ നാട്ടുകാരുടെയും കൊണ്ടൊരു സഹായത്തിൻ്റെ കാര്യം, നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇവിടെ ബാധ്യതയാണ്. അപ്പോൾ നാട്ടുകാർ ഇവിടെ വന്ന നാട്ടുകാരുടെ ഒരു പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും ബാക്കി പ്രമുഖരായിട്ടുള്ള നാട്ടുകാരുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ തന്നേക്കുന്ന നമുക്ക് തന്നേക്കുന്ന ഒരു ഒരു പിന്നെ ഒരു ഉറപ്പെന്ന് പറയുന്നത് താഴെ നമുക്ക് കുട്ടികൾക്ക് ഒരു ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഗവൺമെൻറ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേര് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് ഈ അവരുടെ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ കുട്ടികൾക്കൊരു വീട് ഉണ്ടാക്കി എടുക്കാനായിട്ടുള്ള വസ്തു സ്ഥലം മേടിക്കാനായിട്ടുള്ള നാട്ടുകാരുടെ കമ്മിറ്റിയും അവരുടെ കോൺട്രിബ്യൂഷൻസും വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മീഷൻ എന്ന നിലയ്ക്ക് നമ്മൾ കമ്മീഷൻ നേരിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം നേരിട്ട് ഇടപെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു. ലൈവ് വാർത്ത കുന്നിക്കോട്. ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ തെന്മലയിൽ വീട് തകർന്നു. ഉറുകുന്ന സ്വദേശി ദിവാകരന്റെ വീടാണ് തകർന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിൽ മരം വീടിന് മുകളിൽ വീണ വീട് പൂർണ്ണമായും തകരുകയായിരുന്നു. ഉറുകുന്ന ഐഷാപാലത്തിന് സമീപം ദേവദത്ത വിലാസത്തിൽ ദിവാകരന്റെ വീടാണ് തകർന്നത്. ഈ സമയം വീടിനുള്ളിൽ ആളില്ലായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ദിവാകരനും ഭാര്യയുമടക്കം 7 പേരാണ് വീട്ടിൽ താമസിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ പണിപ്പെട്ട് 5 മണിക്കൂറോളം പരിശ്രമിച്ചാണ് മരം മുറിച്ചു മാറ്റിയത്. ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും തകർന്നു. ഏകദേശം 15 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ലൈവ് വാർത്ത തെന്മല.
റെയിൽവേ പാളത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്നത് പതിവാകുമ്പോഴും ഇത്തരം അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. മരങ്ങൾ പാളത്തിൽ പതിക്കുന്നത് പതിവായതോടെ ഗതാഗത തടസ്സവും തുടർക്കഥയാവുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൊല്ലം തിരുനെൽവേലി പാസഞ്ചർ കടന്നുവരുമ്പോൾ വൻമരം പാളത്തിലേക്ക് പതിച്ചത്. ഇതോടെ 1:45 കൊല്ലം തിരുനെൽവേലി ട്രെയിൻ മണിക്കൂറുകളോളം ഇവിടെ നിർത്തിയിട്ടു. തുടർന്ന് മരം മുറിച്ചു നീക്കിയ ശേഷം 3:45 ട്രെയിൻ കടന്നുപോയത്. ഇങ്ങനെ പാളത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്നത് തുടർക്കഥയായിട്ടും നടപടികൾ വൈകുകയാണ്. അതിർത്തിയിലെ ഏറ്റവും വലിയ തുരങ്കങ്ങളടക്കം തന്ത്രപ്രധാനമായ റെയിൽവേ മേഖലയിൽ അതീവ സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. കിഴക്കൻ മേഖലയിൽ ട്രെയിൻ ഗതാഗതത്തിന് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് കഴിഞ്ഞ മാർച്ചിൽ ബാംഗ്ലൂരിലെ ചീഫ് സുരക്ഷാ കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നതുമാണ്. മരങ്ങളുടെ പട്ടിക റെയിൽവേ വനം വകുപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വനം വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ മരങ്ങൾ ഇതുവരെ മുറിച്ചു നീക്കിയിട്ടില്ല. കാറ്റും മഴയും ശക്തമായതോടെ പാളത്തിലേക്ക് പതിക്കാൻ ഇനിയും നിരവധി മരങ്ങളാണ് നിൽക്കുന്നത്. ഇവയൊക്കെ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. നിലവിൽ പാസഞ്ചർ ട്രെയിനുകളും താമ്പരം എക്സ്പ്രസും ഉൾപ്പെടെ നിരവധി ട്രെയിനുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നാണ് വിവാഹം. വിവാഹങ്ങൾക്ക് സുവർണ സ്പർശമേകുന്നു വർഷ കൺവെൻഷൻ സെന്റർ, പുനലൂർ, തെക്കൻ കേരളത്തിലെ നമ്പർ 1 കൺവെൻഷൻ സെന്റർ. കുന്നിക്കോട് ഇനി മാറ്റത്തിന്റെ സൂര്യോദയം. ഫർണിച്ചറുകൾക്കും ഇലക്ട്രോണിക്സിനും വേണ്ടി ഒരു നമ്പർ 1 എക്സ്ക്ലൂസീവ് ഷോറൂം SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇപ്പോൾ കൂടുതൽ വിശാലത, ലോകോത്തര നിലവാരം പുലർത്തുന്ന മേൽത്തരം കമ്പനികളുടെ LED TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, ഹോം തിയേറ്റർ, മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരം. ഒപ്പം പുതിയ ഫാഷനുകളിലും മോഡലുകളിലുമുള്ള ഫർണിച്ചറുകളുടെയും സോഫ സെറ്റുകളുടെയും ചൂരൽ ഫർണിച്ചറുകളുടെയും വമ്പിച്ച ശേഖരം SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്. കൂടാതെ ഈട്ടിയിലും നിലമ്പൂർ തേക്കിൻതടിയിലും തീർത്ത ഫർണിച്ചറുകളുടെ പ്രത്യേകം സെക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നു. 80,000 വിലയുള്ള 15 ഐറ്റം ഫർണിച്ചറുകൾ ഇപ്പോൾ വെറും 41,999 രൂപയ്ക്ക് ലഭിക്കുന്നു. വുഡൻ സെറ്റി സെറ്റ്, വുഡൻ ദിവാൻ കോട്ട്, വുഡൻ ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ കോട്ട് മെത്ത, സ്റ്റീൽ അലമാര, TV സ്റ്റാൻഡ്, ടീപോയ്, SS ഡൈനിങ് ടേബിൾ, ഡൈനിങ് ടേബിൾ ഗ്ലാസ്, 4 SS ചെയറുകൾ, 2 പ്ലാസ്റ്റിക് ചെയർ ഉൾപ്പെടെ 41,999 രൂപയ്ക്ക് ലഭിക്കുന്നു. പലിശരഹിത തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള ബജാജ് ഫിൻസർവ് സൗകര്യവും ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, ജില്ലാ സഹകരണ ബാങ്കിന് സമീപം, കുന്നിക്കോട്. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഓപ്പോസിറ്റ് എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ മേൽത്തരം കമ്പനികളുടെയും ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ. വ്യത്യസ്തമായ ഡെക്കറേഷൻ ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾ, LED ലൈറ്റുകൾ എന്നിവയുടെയും വിപുലമായ ശേഖരം. 5,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച ഞങ്ങളുടെ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഓപ്പോസിറ്റ് എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475-22-30-822. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ, അഞ്ചൽ. ഫിഷഗുരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ VK ജയകുമാറിന്റെയും ദേശീയ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ദീപാചന്ദ്രന്റെയും സുദൃഢമായ നേതൃത്വം. 38 വിജയ ചരിത്രത്തിന്റെ മികവ്, പ്രകൃതി സ്നേഹത്തിനും പരിസ്ഥിതി സൌഹാർദ്ദത്തിനും ഗിന്നസ് റെക്കോർഡ് നേടിയ കേരളത്തിലെ ഏക വിദ്യാലയം. പ്ലേ ക്ലാസ് മുതൽ +2 തലം വരെ മികച്ച അധ്യയനം. എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ, 1 മുതൽ 12 ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സ്മാർട്ട് ക്ലാസുകൾ, മികച്ച പ്ലേ ക്ലാസ് റൂമുകൾ. സ്പോർട്സിനും ഗെയിംസിനും പ്രത്യേക പ്രാധാന്യം. NCC എയർവിംഗ് പരിശീലിപ്പിക്കുന്ന ഏക CBSE വിദ്യാലയം. ഹോർസ് റൈഡിംഗിന് പ്രത്യേക പരിഗണന നൽകി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. മികച്ച പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ അതിന്റെ വിജയഗാഥ തുടരുന്നു. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ, അഞ്ചൽ. ജമാരനേജ
കാത്തിരുന്ന പൊന്നിൻ വിസ്മയം. വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പത്തനാപുരം മാപ്പിളം പാലത്തിന്റെ നിർമ്മാണം പിന്നെയും പ്രതിസന്ധി. ഇതുവഴിയുള്ള ബസ് സർവീസ് നിലച്ചതോടെ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദുരിതത്തിലായിരിക്കുന്നത്. മാക്കുളം പാലം നിർമ്മാണം വീണ്ടും അനശ്ചിതാവസ്ഥയിലായതോടെ ദുരിതത്തിലായി നാട്ടുകാർ. സ്കൂൾ തുറക്കും മുമ്പ് പാലം നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നത്. അപ്രോച്ച് റോഡ് ഉയർത്തുന്നതിനുള്ള മൺവേളകൾ പുരോഗമിക്കുന്നതിനിടെ കാലവർഷം കനക്കുക കൂടി ചെയ്തതോടെ നിർമ്മാണം ഏതാണ്ട് നിലച്ചമട്ടാണ്. കാൽനടയാത്രക്കാർക്കും ചെറിയ വാഹനങ്ങൾക്കും കടന്നുപോകുന്നതിനായി പാലം തുറന്നു നൽകിയെങ്കിലും മഴ കനത്ത് ചെളി നിറഞ്ഞിരിക്കുന്നത് മൂലം യാത്രയും ദുസ്സഹമാണ്. ഇതുവഴി ബസ് സർവീസ് ഇല്ലാത്തത് വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും ഏറെ ദുരിതത്തിലാക്കുന്നുണ്ട്. ഡെയിലി എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ യാതൊരു രീതിയിൽ ഈ പണി പൂർത്തിയാക്കണം എന്നുള്ള ഒരു താല്പര്യം അവരുടെ ഭാഗത്ത് ഇതുവരെ കാണുന്നില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് കാണാൻ ആരും തയ്യാറാകുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പോലും ഇതിന് കൂടുതൽ താല്പര്യം എടുക്കുന്നില്ല എന്നുള്ളത് ദയനീയമായ കാര്യമാണ്. തോട്ടിലേക്കിറങ്ങാനുള്ള പടവുകളുടെ നിർമ്മാണവും ഓട നിർമ്മാണവും നടന്നു വരികയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നിർമ്മാണം ആരംഭിച്ചത്. കെ ബി ഗണേഷ് കുമാറിന്റെ എം എൽ എ ഫണ്ടിൽ നിന്നും 2,62,00,000 രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടന്നു വരുന്നത്. എലിക്കാട്ടൂർ, ചിറ്റാശ്ശേരി, കമുകുഞ്ചേരി, മാക്കുളം, ചെന്നിലമൺ നിവാസികൾക്ക് പത്തനാപുരത്ത് എത്തുന്നതിനുള്ള പ്രധാന പാതയാണിത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് 1930 പണിഞ്ഞ പാലം കാലപ്പഴക്കം ചെന്ന് നശിച്ചതും വീതി കുറവും മൂലം നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് പുതിയ പാലത്തിന് അനുമതി ലഭിച്ചത്. ഇതുവഴി കെ എസ് ആർ ടി സി അടക്കം 10 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത പ്രശ്നത്തിന് ഏറെ പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കെ എസ് ആർ ടി സി പൊന്നോ ഡിപ്പോയിൽ നിന്നും ശനിയാഴ്ച മുതൽ ഭാഗികമായി ബസ്സുകൾ സർവീസ് പുനരാരംഭിക്കും. ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. 2 മുമ്പാണ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോ അടച്ചത്. ഡിപ്പോയുടെ പ്രവർത്തനം ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു. ഫാസ്റ്റ് പാസഞ്ചർ അടക്കം ചെമ്മന്തൂരിൽ നിന്നാണ് നിലവിൽ സർവീസ് നടത്തി വരുന്നത്. ഈ പരിഷ്കരണം യാത്രക്കാരെ ഏറെ വലയ്ക്കുന്നതായി ആക്ഷേപവും ഉയർന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും പുനലൂർ വഴി കടന്നുപോകുന്ന പത്തനംതിട്ടയിലേക്കുള്ള ബസ്സുകളടക്കം ചെമ്മന്തൂരിലെത്താതെ കടന്നുപോകുന്നതും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാഗികമായി പൂർത്തീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലും യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുമാണ് സർവീസുകൾ ഭാഗികമായി പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് തന്നെ പുനരാരംഭിക്കാൻ ധാരണയായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മുഴുവൻ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും ശനിയാഴ്ച മുതൽ പുനലൂർ ഡിപ്പോയിൽ നിന്നാകും സർവീസ് നടത്തുക. നിശ്ചിത കാലാവധിക്കുള്ളിൽ ഡിപ്പോയുടെ നവീകരണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർവീസുകൾ പഴയപടി ഡിപ്പോയിലേക്ക് മാറും. ലൈവ് വാർത്ത, പുനലൂർ. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധത്തിന്റെ അലവിളികൾ ഇനിയും അടങ്ങുന്നില്ല. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പുനലൂരിൽ വിവിധ മേഖലകളിൽ വർഗീയ വിരുദ്ധ സദസ്സും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പുനലൂരിൽ വർഗീയ വിരുദ്ധ സദസ്സും അഭിമന്യു അനുസ്മരണവും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ചെമ്മന്തൂർ മേഖലാ കമ്മിറ്റിയുടെയും കുന്നിക്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6 പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഗ്രൌണ്ടിലാണ് ഡിവൈഎഫ്ഐ ചെമ്മന്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പ്രേം സിംഗ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് താഹ അധ്യക്ഷനായി. വർഗീയത തുലയട്ടെ എന്ന ചുവരെഴുത്ത് ക്യാമ്പയിൻ CPM ചെമ്മന്തൂർ മുൻ LC സെക്രട്ടറി CV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ ജ്വാല ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ തരംതിരിച്ച് കാണുന്ന ഒരു ഒരു സവിശേഷത നമുക്ക് ആവശ്യമില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു മുസൽമാൻ മരിച്ചാൽ അത് SDPI കാരനാണെന്നോ ഏതെങ്കിലും ഒരു ഹിന്ദു മരിച്ചാൽ അത് RSS കാരനാണെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മുന്നോട്ട് പോകാം. പക്ഷേ അത് ഏതെങ്കിലും ഒരു വർഗത്തിന്റെ പേരിൽ തിരിച്ചാവരുത് എന്ന് മാത്രമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്നും പറയുന്നത്. മേഖലാ സെക്രട്ടറി ഷഹിൻ, ട്രഷറർ രാജേഷ്, CPM ചെമ്മന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ നന്ദകുമാർ, വിജയൻ സി ജോസഫ്, ജി രഞ്ജിത്ത്, ഷൈൻബാബു, DYFI നേതാക്കളായ കൊച്ചുമോൻ, ഷമീർ, വൈശാഖ്, ഗിരീഷ്, ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. DYFI കുന്നിക്കോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ജ്വാല അഡ്വക്കേറ്റ് ഷൈൻപ്രഭ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി ഗിരീഷ് തമ്പി, പ്രസിഡന്റ് A.Wahid തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ, കുന്നിക്കോട്. പത്തനാപുരം കുണ്ടയം ദേശീയ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഗൃഹാംഗണ സദസ് സംഘടിപ്പിച്ചു. സ്ത്രീ സുരക്ഷയെ ആസ്പദമാക്കി നടന്ന പരിപാടി വനിതാ കമ്മീഷൻ അംഗം MS Tara ഉദ്ഘാടനം ചെയ്തു.
സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന വർത്തമാന കാലത്ത് സ്ത്രീ സുരക്ഷയ്ക്കായി ഗൃഹാംഗണ സദസ്സുകൾ സംഘടിപ്പിച്ച് മാതൃകയാവുകയാണ് കുണ്ടയം ദേശീയ ഗ്രന്ഥശാല പ്രവർത്തകർ. പത്തനാപുരം മലങ്കാവ് ഗ്രാമകേന്ദ്രത്തിൽ വെച്ച് നടന്ന ഗൃഹാംഗണ സദസ്സ് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എം എസ് താര ഉദ്ഘാടനം ചെയ്തു. ഏറെ വർത്തമാനകാലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ സുരക്ഷ. ആരാണ് സ്ത്രീയുടെ സുരക്ഷ ഒരുക്കേണ്ടത് എന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ സുരക്ഷ ഒരുക്കേണ്ടത്. കാരണം എന്താണ്? ചെറുപക്ഷേ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. കാരണം എന്താണ്? ഒരിക്കലും സ്ത്രീയുടെ മേൽ കയ്യേറ്റം ചെയ്യുന്നവരോ സ്ത്രീയെ അപമാനിക്കുന്നവരോ സ്ത്രീയുടെ മാനസികമായാലും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്നവരോ സ്ത്രീയുടെ മാത്രം ശത്രുക്കളല്ല. സ്ത്രീയെ കയ്യേറ്റം ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ സ്വഭാവമുള്ള സമൂഹത്തിൽ പൊതു ശത്രുക്കളായിട്ടുള്ളവർ സ്ത്രീകളെ കൂടുതലായി കയ്യേറ്റം ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ സ്ത്രീകളോട് പ്രത്യേകിച്ച് വിരോധമോ പ്രത്യേകിച്ച് സ്ത്രീകളെ മാത്രം കയ്യേറ്റം ചെയ്യണമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലുമല്ല. ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവർ ആരായാലും അവരെ പരിശോധിച്ചാൽ അവരെല്ലാം പൊതുസമൂഹത്തിന് ശത്രുക്കളാണ്. നന്മകൾ മാഞ്ഞു പോകുന്ന പുത്തൻ കാലഘട്ടത്തിൽ ഇത്തരം സ്ത്രീ മുന്നേറ്റ കൂട്ടായ്മകളിലൂടെ സൗഹൃദങ്ങൾ വീണ്ടെടുക്കാനാകുമെന്ന് വനിതാ കമ്മീഷൻ അംഗം എം എസ് താര പറഞ്ഞു. വാർഡ് മെമ്പർ അജിത ബീഗം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പിളി ജയകുമാർ, സുലോചന, ജലജാമണി, ഫാമില, ഡി നളിനാക്ഷി എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആദരിച്ച് വിദ്യാർത്ഥികൾ. പുനലൂർ കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആശുപത്രിയിലെത്തി ഇവരെ ആദരിച്ചത്. നിപ്പ ബാധിതരെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ വൈറസ് ബാധയേറ്റ് മരണത്തിന് കീഴടങ്ങിയ നഴ്സ് ലിനിയുടെ ഓർമ്മയ്ക്കായാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തി നഴ്സുമാരെയും ഡോക്ടർമാരെയും ആദരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം അധ്യാപകർക്കൊപ്പം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയത്. തുടർന്ന് ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആശുപത്രി ജീവനക്കാരെയും വിദ്യാർത്ഥികൾ ആദരിച്ചു. ആതുര സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനവും നേതൃപാടവും കാഴ്ചവെക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ഷാഹിഷയ്ക്ക് വിദ്യാർത്ഥികൾ പുരസ്കാരവും സമ്മാനിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ്, പി ടി എ പ്രസിഡന്റ് സന്തോഷ് കുമാർ, കോർഡിനേറ്റർ അനീഷ് സി നായർ, അധ്യാപകരായ ലിനു, അരുൺ, വിജയലക്ഷ്മി, ആശ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ആശുപത്രിയിലെത്തിയത്. ലൈവ് വാർത്ത പുനലൂർ. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതുപുത്തൻ ഫാഷൻ വസ്ത്രാലയം, വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ മെറ്റീരിയൽ, വർണ്ണ വിസ്മയം തീർക്കും 1000 സാരികൾ. വെഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാത്തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം, വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. പുനലൂർ രാധാസിൽ വ്യത്യസ്തങ്ങളായ വിവാഹ സാരികളുടെ വിപുലമായ ശേഖരം. ചിരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ, നൈറ്റി എന്നിവയ്ക്ക് വിശാലമായ പുതിയ ഷോറൂം. ലൂയിസ് ഫിലിപ്പ്, വാൻ ഹുസൈൻ, സീറോ, പീറ്റർ ഇംഗ്ലണ്ട്, രാംരാജ്, എം സി ആർ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം 3500 സ്ക്വയർ ഫീറ്റിൽ. ഡ്രസ് മെറ്റീരിയലുകളുടെയും ചുരിദാർ പീസുകളുടെയും യൂണിഫോം സാരികളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസ്. ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475-222-8650. അഞ്ചൽ വടമൺ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജു നിർവഹിച്ചു. കുട്ടികളുടെ പാർക്ക്, സ്വയം തൊഴിൽ പദ്ധതി, സ്കൂൾ കുട്ടിവനം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് വടമൺ ഗവൺമെന്റ് യു പി സ്കൂളിൽ വനമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികളായ എം ശശിധരൻപിള്ള, ഡോക്ടർ അനിതാപിള്ള എന്നിവയാണ് കുട്ടികളുടെ പാർക്കടക്കം നിർമ്മിച്ചു നൽകിയത്. അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബി കെ ജയകുമാരി സ്വാഗതം പറഞ്ഞു. അഞ്ചൽ വിദ്യാഭ്യാസ ഓഫീസർ പി ദിലീപ്, പഞ്ചായത്തംഗം വേണുലാൽ, പി ടി എ പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ, ബി പി ഒ വീണായസ് നായർ, എസ് എം സി ചെയർപേഴ്സൺ സിന്ധു രാധാകൃഷ്ണൻ, എസ് എം സി വൈസ് ചെയർമാൻ ജെറോസ് ലാൽ, സ്കൂൾ വികസന സമിതി അംഗം പ്രകാശ് കുമാർ, സീനിയർ അസിസ്റ്റന്റ് ലിസി വർഗീസ്, മാതൃസമിതി പ്രസിഡന്റ് എസ് അശ്വതി, സ്റ്റാഫ് സെക്രട്ടറി ജി ബൈജു എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ.
പ്രധാന വാർത്തകൾ. ഭർത്താവിനു പിന്നാലെ ഭാര്യയും മരിച്ചതോടെ അനാഥത്വത്തിലായ പെൺകുട്ടികൾക്ക് സംരക്ഷണമൊരുക്കി ബാലാവകാശ കമ്മീഷനും സാമൂഹ്യക്ഷേമ വകുപ്പും. കുട്ടികൾക്ക് അടച്ചുറപ്പുള്ള വീടും തുടർ പഠനവും നൽകുമെന്ന അധികൃതർ. കെഎസ്ആർടിസി പുനലൂർ ഡിപ്പോയിൽ നിന്നും ശനിയാഴ്ച മുതൽ ബസ് സർവീസ് ഭാഗികമായി പുനരാരംഭിക്കും. ആദ്യഘട്ടത്തിൽ സർവീസ് ആരംഭിക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ. കിഴക്കൻ മേഖലയിൽ റെയിൽവേ പാളത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്നത് പതിവാകുമ്പോഴും അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. മരങ്ങൾ പാളത്തിൽ പതിക്കുന്നത് പതിവായതോടെ ഗതാഗത തടസ്സവും തുടർക്കഥ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് liveVartha.com സന്ദർശിക്കുക.